നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ കുട്ടികൾ ഫോണിന് അഡിക്ഷനാണോ എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിയതിനു ശേഷം നമുക്ക് 2 ദിവസം സ്ട്രിക്റ്റായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. അതിലൂടെ തന്നെ ആ കുട്ടികൾ ആ ഫോണിൻ്റെ ഒരു ഉപയോഗം മറക്കുകയും ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ സ്ട്രിക്റ്റായിട്ട് ഈ ഫോൺ മാറ്റിവെക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ, ഇഷ്ടമുള്ള രീതിയിലുള്ള കളികളിൽ ഏർപ്പെടാനും അതുപോലെ എഴുതാനും വായിക്കാനും വരയാനും ഒക്കെ നിങ്ങൾ സമയം കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഫോണിലുള്ള അഡിക്ഷൻ ഒഴിവാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ അമ്മമാർ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാർട്ടൂൺസ് കുട്ടികളെ കാണിക്കുമ്പോൾ ഓർക്കുക, ഇത് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് സമയം മാറ്റിവെക്കുകയും നമുക്ക് എങ്ങനെ കുട്ടികളുടെ ഈ ഒരു വൈകല്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും നമുക്ക് നോക്കാം. കാരണം ഇത് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുകയും കുട്ടിയെ മടി പിടിപ്പിക്കുകയും ബ്രെയിൻ ട്യൂമർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ, അതുപോലെ പെടലി, കഴുത്ത്, നട്ടല്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് പെയിൻ അവർക്ക് അവിടെ വരുവാനും നീർക്കെട്ടുണ്ടാവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് നല്ലൊരു പങ്ക് അമ്മമാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു കുട്ടിക്ക് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടിയെ നമുക്ക് കർശനമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നാൽ 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് എടുത്തുചാട്ടം അല്ലെങ്കിൽ എന്താണ് എന്ന് അറിയാത്ത ഒരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ അവർ ഫോണിന് അഡിക്റ്റാണെങ്കിൽ അവരെ കൊച്ചു കൊച്ചു നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് മാറ്റിയെടുക്കണം. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇമോഷണൽ കഥകൾ കേൾക്കാൻ അതിൽ വീഴുന്ന കുട്ടികളാണെങ്കിൽ വളരെ സൈക്കോളജിക്കൽ ഒരു മൂവ് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഇമോഷണൽ കഥകൾ വീഴുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെയോ അച്ഛനെയോ വളരെയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരോട് പറയുക, അമ്മയ്ക്ക് ഇന്ന രീതിയിലുള്ള അപകടമുണ്ടാകും കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഫോണിൻ്റെ അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 9 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്കൊരു 12 വയസ്സിൽ നിർത്താം. 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിത്തത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ഈ ഒരു ഫോൺ അഡിക്ഷൻ എന്നുള്ള ഈ ഒരു ഫോണിലുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് പതിയെ പതിയെ അതിനകത്തുനിന്നവരെ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചെന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ ഈ കുട്ടി ഫോണിന് അഡിക്ഷനാണ്. അപ്പോൾ ഈ കുട്ടി ഫോൺ എപ്പോഴും നിരന്തരം ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് ഒരു ദിവസം നമുക്ക് ആ കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ ആദ്യം ഓടിച്ചെന്ന് ആ കുട്ടിയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് വാങ്ങി വെച്ചാൽ ഇത് ചെറിയ കുട്ടികൾക്ക് പറയാൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രായത്തിലുള്ള കുട്ടികളോട് അവർക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുക. അതായത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയാണ് വലുത് എങ്കിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് അവർക്ക് ഓഫർ ചെയ്തിട്ട് അവരോട് പറയുക, മോൻ ഇന്ന് അല്ലെങ്കിൽ മോൾ ഇന്ന് ഫോൺ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ 4 ദിവസം ഫോൺ മാറ്റിവെക്കുകയാണ് എങ്കിൽ, ഫോൺ തൊടില്ല എങ്കിൽ അമ്മയെ ഞാനത് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അച്ഛൻ പറയുകയാണ്, എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ ഓഫർ ചെയ്യുക, മോന് ഞാൻ ഇന്ന ഒരു സാധനം ഉറപ്പായിട്ടും വാങ്ങിത്തരും, 4 ദിവസം ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ എന്ന് പറയുക. അന്നേരം ഈ കുട്ടികൾ ആ ഗിഫ്റ്റിനെ പ്രതീക്ഷിച്ച് ഫോൺ എടുക്കില്ല.
ആ സമയം കൊണ്ട് നമുക്ക് ഈ കുട്ടികളെ വളരെ വളരെ തന്ത്രപരമായിട്ട് കുട്ടികളെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ് ആക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ സംഗീതം പഠിപ്പിക്കാം, എന്താണോ നിങ്ങളുടെ കുട്ടികൾക്ക് വാസന, കരാട്ടെ പഠിപ്പിക്കാം, എന്ത് രീതിയിലുള്ള വാസനയാണെങ്കിലും അതിലേക്ക് നിങ്ങളുടെ കുട്ടികളെ എൻഗേജ് ആക്കാൻ ശ്രമിക്കുക. വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികൾ കുട്ടികളെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുകയും 4 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ആ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതിലും ചെറിയ ഒരു ഗിഫ്റ്റ് വീണ്ടും ഓഫർ ചെയ്തതിന് ശേഷം കുട്ടികളുടെ മനസ്സ് പതിയെ പതിയെ അതിനകത്തു നിന്ന് മാറ്റുകയും ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ രക്ഷിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ വളരെയധികം നിയന്ത്രണം വയ്ക്കുക. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ഫോണിൽ ചാറ്റ് ചെയ്യുകയോ ഫോൺ നോക്കുകയോ ഫോണിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുക. റീൽസ് കാണുന്ന പരിപാടിയൊക്കെ ഇന്ന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഹരം കൊണ്ടുവന്നാണ് ഗെയിം കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടികൾ ഇതിനാണ് അടിമപ്പെടുന്നത്. അപ്പോൾ കുട്ടികളുടെ കാൺകെ നിങ്ങൾ ഫോണിൽ സംസാരിക്കുകയല്ലാതെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാതെ ഇരിക്കാൻ നിങ്ങൾ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നിയന്ത്രണം വയ്ക്കുക. ഒരു മണിക്കൂർ ഇന്ന് വൈഫൈ കണക്ഷൻ നമുക്ക്. അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ള സംഗതികൾ, അതായത് ഡാറ്റയുള്ള പോലുള്ളത് റീചാർജ് ചെയ്യാതെ വൈഫൈ മാത്രം ആശ്രയിച്ചു കൊണ്ട് വൈഫൈ ഇവരറിയാതെ ഏതെങ്കിലും രീതിയിൽ ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ അവരെ അറിയിച്ചു കൊണ്ടോ നിങ്ങൾക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അതാണ് പറഞ്ഞത്, വളരെ ചിട്ടയോടെ ഉള്ള ഒരു ജീവിതം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ പതിയെ പതിയെ ആ ഒരു ഫോണിലുള്ള യൂസ് കുറച്ച് കൊണ്ടുവന്ന് പതിയെ അത് നമുക്ക് അവരിൽ നിന്ന് ഉപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് സന്ധ്യസമയമായാൽ ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു കുറേ കുട്ടികൾ ഒരു ഹോസ്റ്റലിൽ ജീവിക്കുകയാണ്. അതായത് ഒരു ഹോസ്റ്റലിൽ കുറേ കുട്ടികളുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, അമ്പലത്തിൽ മണിയടിക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ മണിയടിക്കുന്നു, അമ്പലങ്ങളിൽ ദീപാരാധന നടക്കുന്നു. ഈ സമയത്ത് ഒരു 3 ദേവാലയങ്ങൾ ആ ഒരു ഹോസ്റ്റലിൻ്റെ അടുത്തുണ്ട്. ഈ സമയത്ത് അത് കേൾക്കുമ്പോൾ കുട്ടികളെല്ലാവരും ബാത്റൂമിലേക്ക് ഓടുകയും കുളിക്കാനുള്ളവർ കുളിക്കും, കയ്യും കാലും കഴുകാനുള്ളവർ കഴുകും, ഒളു എടുക്കാനുള്ളവർ ഒളു എടുക്കും, അങ്ങനെ നിസ്കാരത്തിന് തയ്യാറെടുക്കും, അതുപോലെ പ്രാർത്ഥനകൾക്ക് തയ്യാറെടുക്കും. ഒരു കുട്ടി മാത്രം മൊബൈൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി മറ്റുള്ള കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഈ കുട്ടി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത അവസരത്തിൽ ഈ കുട്ടി പെട്ടെന്ന് ഒരു ഉറക്കത്തിലേക്ക് പോവുകയും ഈ കുട്ടി ഉറക്കത്തിൽ ഇങ്ങനെ കാണുകയാണ് താൻ മരിച്ചുപോയി എന്നുള്ളത്. മരിച്ചുപോയി, താൻ മരിച്ചു, തൻ്റെ ജഡം ഇങ്ങനെ കിടത്തിയിരിക്കുന്നു, തൻ്റെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഫാദർ മദർ അങ്ങനെയുള്ള ബന്ധുമിത്രാദികളൊക്കെ കരയുന്നു. ഈ കുട്ടി ഇങ്ങനെ നിരന്തരം കാണുന്നു, ഇതിനെ കുളിപ്പിക്കാൻ എടുക്കുന്നു, ആ സമയത്ത് ഇവിടെ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നു, ഇവരുടെ ബന്ധുമിത്രാദികളോടും ഇവരുടെ പാരൻസിനോടൊക്കെ പറഞ്ഞ് കരയുന്നു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെയുണ്ട്, എന്നെ നോക്കൂ എന്ന് പറയുന്നു. പക്ഷേ അവർക്കാർക്കും ഈ കുട്ടിയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുട്ടി വളരെയേറെ വിഷമിക്കുന്നു. പിന്നെ ഈ കുട്ടിയുടെ ശവം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ശവത്തിൻ്റെ മഞ്ചലിൽ അതാ ഒരു നായ ഇരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി ബന്ധുമിത്രാദികളെ മുഴുവനും അവരെ എല്ലാവരുടെ ഓരോരുത്തും ചെന്ന് പറയുന്നു, അത് ഞാനല്ല, നോക്കൂ അത് നായയാണ്, ഞാൻ ഇവിടെയുണ്ട്, എന്നെ നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിനെ ഒരു അടക്കത്തിലേക്ക് കൊണ്ടുപോവുകയും ഈ കുട്ടി വളരെ നിസ്സഹായനാവുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയും പെട്ടെന്ന് ഈ കുട്ടി ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ഈ കുട്ടിക്ക് ഒരു തിരിച്ചറിവ് വന്നത്, ഞാൻ സന്ധ്യസമയത്താണ് ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന്. പെട്ടെന്ന് തന്നെ മറ്റുള്ള കുട്ടികൾ, വിവിധ ഇനം മതങ്ങളിലുള്ള കുട്ടികൾ പ്രാർത്ഥനയിലാണ്. ആ കുട്ടികളുടെ കൂടെ ഇവനും പോയിരുന്നു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കഥകൾ, നിങ്ങളുടെ കുട്ടികളുടെ ഇമോഷൻ അനുസരിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുത്തും നമ്മളുടെ വീട്ടിലുള്ള ചിട്ടയായ ജീവിത ശൈലി ഉപയോഗിച്ചും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ ഫോണിലുള്ള അഡിക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിത്യവും ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾ 21 പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം
കിടന്നുറങ്ങുക. അതുപോലെ നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന ആ ഒരു സ്റ്റഡി റൂമിൽ നിങ്ങൾ ഒരു പൊട്ടുന്ന ഗ്ലാസ് ടൈപ്പുള്ള ഒരു ചെറിയ ഭരണിയിൽ, ഒരു കുപ്പിയിൽ ഉപ്പുകല്ല് നിറച്ചുകൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ നല്ല പഠനത്തിലേക്കും ഈ ഒരു മോശം സ്വഭാവമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളൊന്നുകൊണ്ടും ഭയക്കേണ്ട, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾ ഈ ഫോൺ ഒഴിവാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.